അതിർത്തി തർക്കം അത് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്നതാണ്. അങ്ങനെ ഒരു തർക്കം ഉണ്ടായാൽ അത് എങ്ങനെ പരിഹരിക്കാം? അതിന് ആർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്? എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്? അളക്കുമ്പോൾ തടസ്സം ഉണ്ടായാൽ അതിന് പോലീസ് സംരക്ഷണം കിട്ടുമോ? തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വളരെയധികം ആൾക്കാർക്ക് പ്രയോജനം കിട്ടുന്ന ഒരു അറിവാണ്. നമുക്ക് ആരംഭിക്കാം. അതിർത്തി തർക്കം ഉണ്ടാകുമ്പോൾ ചില ആളുകൾ അതാത് പ്രദേശത്തെ പോലീസ് ഓഫീസറിന് മുമ്പാകെ പരാതി നൽകാറുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസിന് സിവിൽ കേസിൽ ഇടപെടാൻ കഴിയില്ല. അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അക്രമം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ പോലീസിന് ക്രിമിനൽ നടപടി പ്രകാരം നടപടിയെടുക്കാവുന്നതാണ്. തർക്കമുള്ള വ്യക്തിക്ക് അതാത് പ്രദേശത്തെ തഹസിൽദാർ മുമ്പാകെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷയിൽ 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിച്ചാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിർത്തി നിർണയത്തിന് 2 തരം അപേക്ഷകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഫാറം നമ്പർ 10, മറ്റൊന്ന് ഫാറം നമ്പർ 8. അതായത് നിലവിലുള്ള റവന്യൂ റെക്കോർഡ് പ്രകാരമാണ് അതിൽ അളന്ന് തിട്ടപ്പെടുത്തേണ്ടതെങ്കിൽ ഫോറം നമ്പർ 10ഉം, അല്ല റവന്യൂ റെക്കോർഡ് ഉണ്ടായതിനു ശേഷം പിന്നെ പുതിയ കൈവശങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കൈവശം അളക്കുന്നതിന് ഫോറം നമ്പർ 8ഉമാണ് ഉപയോഗിക്കുന്നത്. സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് റൂൾ 94 പ്രകാരം അതിർത്തി നിർണയം നടത്തുന്നതിന് നിശ്ചിത ഫീസ് അടക്കേണ്ടതുണ്ട്. അത് കൈവശത്തിൻ്റെ അതിർത്തി ലൈൻ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്താണ് ഫീസ് അടക്കേണ്ടത്. അത് അപേക്ഷകന് അതേപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സർവേയർ നോക്കിയിട്ട് അതിൻ്റെ ഫീസ് എത്രയാണെന്ന് പറയും. ആ തുക അടവ് വരുത്തേണ്ടതാണ്. ഫീസ് നിശ്ചയിച്ച് അപേക്ഷകന് 11-ാം നമ്പർ ഫോമിൽ ഫീസ് അടക്കാനായിട്ട് നിർദ്ദേശം നൽകുന്നു. ഫീസ് അടക്കാനുള്ള നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ 7 ദിവസത്തിനകം ഫീസ് അടച്ച് ചെല്ലാൻ ഹാജരാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അപേക്ഷ റിജക്റ്റ് ചെയ്യുന്നതാണ്. അപേക്ഷ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടച്ച പണം പിന്നീട് ലഭിക്കുന്നതല്ല. ശേഷം 12-ാം നമ്പർ ഫാറത്തിൽ അപേക്ഷകനും അപേക്ഷകൻ്റെ വസ്തുവിൻ്റെ തൊട്ട് അതിരിലുള്ള വസ്തു ഉടമകൾക്കും നോട്ടീസ് നൽകുന്നു. ആ നോട്ടീസിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതായത് അളക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തു കാട് വെട്ടി തെളിച്ച് വൃത്തിയാക്കണം. ആവശ്യമായ അതിരടയാളങ്ങൾ, അളക്കുമ്പോൾ ഉപയോഗിക്കാനായിട്ടുള്ള കല്ലുകൾ, അതുപോലെ കൂലിക്ക് ആള് സഹായത്തിനായിട്ട് ഉണ്ടാവണം തുടങ്ങിയ കാര്യങ്ങൾ അപേക്ഷകൻ സജ്ജീകരിച്ചിരിക്കണം. അങ്ങനെ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സർവേയർ വരുമ്പോഴേക്കും അളക്കാതെ മടങ്ങുന്നതാണ്. അങ്ങനെ മടങ്ങേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ആ അടച്ച കാശ് നഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അപേക്ഷ കൊടുക്കുന്നത് 2 തരം ഫോറമുണ്ട്. ഫോറം 10, ഫോറം 8. ഫോറം 10ലാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ, അതായത് റീസർവ് റെക്കോർഡ് പ്രകാരം ഉള്ള തർക്കമാണ് എങ്കിൽ, അതിൽ അതിർത്തി തർക്കമുണ്ട്, അതിൽ കയ്യേറ്റമുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, തർക്കമുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ അളവ് നടപടികൾ തടസ്സപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് സഹായത്തോടുകൂടി അളവ് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. സർവേ നടപടികൾ പൂർത്തിയായതിനു ശേഷം ആവശ്യമായ അതിരടയാളങ്ങൾ ഭൂമിയിൽ അടയാളപ്പെടുത്തിയതിനു ശേഷം, അല്ലെങ്കിൽ കല്ലുകൾ ഇട്ടതിനു ശേഷം സർവേയർ മടങ്ങുന്നു. സർവേയർ വിവരം തഹസിൽദാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. സർവേയർ അതിരടയാളങ്ങൾ പുനഃസ്ഥാപിച്ചതിനെ പറ്റി ആർക്കെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അപ്പീൽ നൽകാവുന്നതാണ്. അപ്പീൽ നൽകുന്നതിന് കാലാവധിയുണ്ട്. അത് 3 മാസമാണ്. അപ്പീൽ നൽകേണ്ട അതോറിറ്റി ജില്ലാ സർവേ സൂപ്രണ്ടാണ്. ജില്ലാ സർവേ സൂപ്രണ്ട് പരാതി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പീൽ കിട്ടിക്കഴിഞ്ഞാൽ ഭൂമി പരിശോധിച്ച് തീരുമാനത്തിലെത്തുന്നതാണ്. ജില്ലാ സർവേ സൂപ്രണ്ട് എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും. അതിനുശേഷം ആർക്കെങ്കിലും പരാതി നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കോടതിയെ സമീപിക്കുക മാത്രമേ മാർഗമുള്ളൂ. കോടതിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും അളവ് നടത്തുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളിലേക്ക് മാറ്റുക. എന്നാൽ മാത്രമേ ഇതുപോലെ വിജ്ഞാനപ്രദമായ വീഡിയോകൾ നമ്മുടെ മൊബൈലിലേക്ക് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.